ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഞാൻ പറഞ്ഞത് നടക്കൂടാ. 2020 അതിനി ഒരു വർഷം കൂടിയില്ലേ? എത്ര വർഷമായാലെന്താ, നിനക്കൊന്നും വിശ്വാസല്ലേ? പേടിക്കാതിരിക്കേ, നീ വരുവടാ. എനിക്ക് മനസ്സിലായില്ല, താനൊന്ന് തെളിച്ചു പറ. ഞാൻ പറയുവേ. എന്താ പറയട്ടെ? താൻ പറയട. നീയില്ലേ ഒട്ടും വൈകാതെ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് വരും. ഓ വരുവടാ. ഇതിനായിരുന്നു ഇത്രയും ബില്ലപ്പ്. അത് എനിക്കറിയാവുന്ന കാര്യമല്ലേ. ബ്രില്യന്റ് ബോയ്. പഞ്ഞിമുട്ടയുടെ ഉള്ളിന്റെ ഉള്ളില് വേറെ എന്തെങ്കിലും എന്നോട് പറയാനായിട്ട് ഉണ്ടാവില്ലേ? എനിക്കറിയാം, എന്തോ ഒന്നുണ്ട് ഇല്ലേ? ഇപ്പൊ വേണോ? അയ്യോ പറ, അതല്ലേ പറയണ്ടേ. ഞാൻ പറയുവേ. എന്റെ പൊന്നു ഒന്ന് പറ. ശരി, നീ ചോദിച്ചോണ്ട് മാത്രം പറയണേ. ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ്. നീ ഞാൻ എടാ രവി, നീ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കൂടാ. നല്ല രസമല്ലേ കേക്ക്? നല്ല രസമുണ്ട്. ഫിറ്റായിട്ട് ഇവളുടെ വായിൽ നിന്നും പുറത്തു വരുന്നില്ല. നീ പഠിച്ച കളിയാ. പഠിച്ച കളിയാ? ഞാനോ? അല്ലല്ല, ഇപ്പൊ അതുമായി. ശരി, ഞാനാ പഠിച്ചാളെ, മതിയോ? ഗുഡ് ബോയ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് കുറച്ചുകൂടെ പനങ്കല് വേണമായിരുന്നു. ഇനിയും വേണോ തനിക്ക്? താൻ ഇപ്പൊ തന്നെ ഭയങ്കര ഫിറ്റാ, ചുമ്മാ കൊളാക്കല്ലേ. ശരിയൊന്നും വേണ്ട. ഒരു കാര്യം അറിയോ, നിന്റെ കൂടെ വന്ന് പനങ്ങളെ കുടിച്ചതിന് ശേഷം വല്ലാത്ത സന്തോഷം തോന്നുന്നു. എന്തോണ്ടായ കരയല്ലേ? നീ വരൂടാ, ഞാനല്ലേ പറഞ്ഞേ നീ വലിയ ക്രിക്കറ്റർ. ഓക്കെ, കോൺഫിഡൻസ്. പഞ്ഞോട്ട് എന്താ കാണിക്കുന്നത്? ഇതാ ഫോൺ തന്നെ. ഏയ് ഫോൺ തരൻ. ഹലോ രവി. ലക്ഷ്മി. എന്തായിരിക്കും വിജയ്? സോറി സോറി തേജേ, എന്നെ അറിയോ നിനക്ക്? ആരാ നീ? നിന്റെ അമ്മയമ്മയോടി സംസാരിക്കുന്നേ. നീ എന്തിനു പേടിക്കുന്നേ? ഇവളെന്താ വലിയ തമ്പുരാട്ടിയാ? ഞാൻ ഇവിടത്തെ പ്രധാനമന്ത്രിയാവും, മനസ്സിലായോ? ഞാൻ അറിയാൻ വയത്തോട്ട് വെക്കാ. നീ വല്ല ഓസ്ട്രേലിയൻ പ്രസിഡന്റാ? ഹേയ് ഭാഗ്യലക്ഷ്മി, എന്തോ അടി. ഞാൻ ആരാണെന്ന് നിനക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. നിന്നെപ്പോലൊരു ഭീകര പേസിനെ പറ്റാനുള്ള കാര്യം എനിക്കില്ല, മനസ്സിലായോട്ടെ? നീ ഇപ്പൊ ഫോണ് രവിക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ലയോ? കൊടുക്കില്ല. നീ ഇപ്പൊ നിന്നെ ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. ഞാനിപ്പോ അതാടി വിചാരിച്ചേ, നിന്നെന്റെ കൈ കിട്ടുകയാണെങ്കിലേ നിന്റെ കഴുത്ത് ഇങ്ങനെ എടുത്ത് കാക്കി കറിഞ്ഞു കൊടുക്കും ഞാൻ, മനസ്സിലായോ? പേടിപ്പിക്കണോ നീ? നീ പറയടി എവിടെയാ ഉള്ളതെന്ന്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എന്നാ പിന്നെ എങ്ങോട്ട് പോരെ, അത്ര ധൈര്യം ഉണ്ടോ മോളെ നിനക്ക്? വാ വാ വാ, ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് കാര്യം ഉണ്ടായിരുന്നു. നീ ധൈര്യം ഉണ്ട്, എന്റെ മുമ്പിൽ വാ. നീ എവിടെയാ ഉള്ളത്? കാഞ്ചിപുരം കാമാക്ഷിയമ്മന്റെ അമ്പലത്തിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോ അവിടെ നടുക്കൊരു വലിയ ആൽമരം കാണാം. അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്, ഒരു കുഞ്ഞ് ഔട്ട് ഹൗസ്. അവിടെ വന്ന നിനക്ക് ഭാഗ്യലക്ഷ്മി കാണാം മോളെ. ഞാൻ വരുന്നവരെ നീ അവിടെ ഉണ്ടാവും. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ നീ നിന്റെ വാലും ചുരുട്ടിക്കൊണ്ട് ഓടുപടി. നീ വാടി വന്ന് വാലും ചുരുട്ടേറ്റ് ബട്ടർ ബിസ്ക്കറ്റ്. ഹേയ്, ഞാൻ ഉള്ളിടത്തോളം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓക്കെ, ഇനി ഞാനിപ്പോ എന്തു പറയുന്ന മേഡം പറയുന്ന പോലെ. വെരി ഗുഡ്. കൊറേ നേരം സംസാരിച്ചില്ലേ, ഭയങ്കരമായിട്ട് വിശക്ക. നമുക്ക് തിന്നാൻ വല്ലതും കിട്ടോ? ഞാൻ മണിയന്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട്. നമുക്ക് ജോളിയായിട്ട് ബൈക്കിൽ പോയി ഹോട്ടലിൽ നിന്ന് കഴിക്കാം. നീ കഴിക്കാം. അതൊന്നും വേണ്ട. എന്താ? നീ ഇവിടെ ഇരിക്കും, ഞാൻ ഹോട്ടലിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. അതൊന്നും പറ്റില്ല, ഞാനും കൂടെ വരും. ഞാൻ പറയുന്നൊന്നും കേക്കടോ, താൻ ഇവിടെ ഇരുന്നാ മതി, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. നീ വരണ്ടപ്പോ, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. എന്താ? ഞാനും ലക്ഷ്മി കേട്ട, ഞാൻ കൊണ്ട. ഏയ്,
പഞ്ഞൂട്ടെ താൻ എന്തി കാണിക്കുന്നത്? നിന്നെ പിടിച്ച അവരോട് ഫൈറ്റ് ചെയ്ത് ഞാൻ നിന്നെ രക്ഷിക്കില്ലേ ബട്ടർ ബിസ്ക്കറ്റ്? യു ഡോണ്ട് വറി. അതെ, നീ മുഖം മൂടി ഇട്ടിരുന്ന എനിക്ക് നിന്റെ മുഖം കാണാൻ പറ്റോടാ? കേൾക്കാൻ രസമുണ്ട്. പോലീസിനെ കണ്ടപ്പോ കണ്ടം വഴി ഓടി ആളായി പറയുന്നത്. പോലീസിനെ കണ്ടപ്പോ ആരോടി? ഞാനോ? ഞാനാ തമാശ പറഞ്ഞല്ലേ. നല്ല രസമുണ്ടല്ലേ. എന്താ ഇതിനൊക്കെ പേടിക്കുന്നെ? ഒന്നുകൂടെ വലിച്ചു വിളിച്ച് ഓടിച്ച്. നമുക്ക് ഇവിടെ കഴിക്കാം. ഇവിടെ തട്ടടലെ പൊറോട്ടയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്താ പറയാറ്. ചേട്ടാ, രണ്ട് കൊത്തു പൊറോട്ട നന്നായിട്ട് മൊരിഞ്ഞത് ചൂടോടെ. ഓക്കെ, ലക്ഷ്മി എല്ലാരും നോക്കുന്നുണ്ടല്ലേ, ആരും നടങ്ങിയിരിക്കും. നീ പോയിക്കോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ബൈക്കിൽ വരാൻ എന്ത് രസാന്നറിയോ? എടാ ബട്ടർ ബിസ്ക്കറ്റ്, ഇന്ന് ഞാൻ ഒരുപാട് 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 സന്തോഷിച്ചടാ. പഞ്ഞു വിട്ടായി, ഹാപ്പി ആണടാ. അതേതോ ഒരു അൺനോൺ നമ്പർ. നീ കുറച്ചു മുമ്പ് ഫോണിൽ സംസാരിച്ച ഞാൻ കേട്ടല്ലേ, ഇനി താൻ എന്നോട് മാത്രം സംസാരിച്ചാ മതി, അതാ നല്ലത്. എനിക്ക് അവിടെ ഉള്ള സ്റ്റാർസ് ഒക്കെ കൗണ്ട് ചെയ്യണം. ഭാഗ്യലക്ഷ്മി, നീ ഇങ്ങോട്ട് വാ, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടടി ഈ മണ്ണിൽ കാലുകുത്താന്? ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരാൻ നീ തന്നെയല്ലേ പറഞ്ഞ. ഞാനിത് ഇപ്പൊ ഇവിടെ എത്തി, നീ എന്നെ എന്ത് ചെയ്യൂടെ? നിന്റെ പല്ല് ഞാൻ അടിച്ച് തെറിപ്പിച്ചില്ലേ? ഞാൻ വിചാരിക്കില്ല, ഞാൻ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരി ശരി, ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, ഞാനിപ്പോ വരാം, പിന്നെ സംസാരിക്കാം. വാ ഇങ്ങോട്ട് വാ. ഒന്നുമില്ലോ
കുടിക്കാൻ എന്തെങ്കിലും വേണോ? പനങ്ങൾ കേട്ടോ, തനിക്ക് മതിയായിട്ടില്ലല്ലേ. നാല് പേര് കുടിക്കണ്ട, ഒറ്റയ്ക്ക് കുടിച്ചിട്ട് തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങി കിടക്ക്. നല്ല കുട്ടിയായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാം കേട്ടല്ലോ. ഇങ്ങോട്ട് വന്ന്. ഇനി എന്താ? ഇവിടെ ഇരിക്കേ, എന്റെ അടുത്തിരിക്കേ. എനിക്ക് നിന്നോടൊന്ന് പറയണമെന്നുണ്ട്. പറഞ്ഞോട്ടെ. ഞാൻ ശരിക്കും പറയേ. ഞാൻ പറ. അടുത്തോട്ട് വാ. ഗുഡ് നൈറ്റ് ബട്ടർ ബിസ്കറ്റ്. രവിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ക്ഷമിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ അവളെ. തേജ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വീര്യം കൂടിയ കുറച്ച് പനങ്ങളും കുടിച്ചോള്. അത് കുടിച്ചു കഴിഞ്ഞപ്പോ എന്താ ചെയ്യുന്നെന്ന് അവൾക്ക് പോലും അറിയില്ല. കള്ളു കുടിച്ചോ വയറ്റി കിടക്കണം, അല്ലാതെ ബോധമില്ലാതെ. അവള് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾ അറിഞ്ഞോണ്ട് തന്നെ അങ്ങനൊക്കെ പറഞ്ഞേ. അവൾ ഇത്രക്ക് ചീപ്പാവെന്ന് കരുതിയില്ല. ഇവളുടെ കൂടെയൊക്കെ എന്തിനാ രവി കൂട്ടുവിടാൻ പോന്നെ? ചേച്ചേ, താൻ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ലക്ഷ്മി വളരെ നല്ല കുട്ടിയാ. അത് വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും അവളെ പോലെ നല്ല സ്വഭാവമുള്ള കുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരി, അവളെ കുറിച്ചുള്ള സംസാരം നമുക്ക് നിർത്താം. ഞാൻ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് ഇവിടം വരെ എത്തിയതെന്ന് അറിയൊരുവിക്ക്. അതെന്തായാലും എന്നെ കാണാൻ വേണ്ടിട്ടായിരിക്കില്ല. ക്ഷേത്രത്തിൽ പോകുന്നല്ലേ? ക്ഷേത്രത്തിൽ പോകാനും പിന്നെ രവിയെ കാണാനും. ഞാൻ ഒരുപാട് നുണ പറയുന്ന ആളാ, പക്ഷേ മറ്റൊരാൾ നുണ പറഞ്ഞ എനിക്കത് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല? അല്ലല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. നിക്കേ ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ സത്യ, എനിക്ക് ഇത്രയധികം സൗന്ദര്യം ഉണ്ടെന്ന് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു. ഈ മുഖം ഞാൻ ഏത് ബ്രഷ് കൊണ്ടാണ് വരച്ചതെന്ന് പറയാൻ കഴിയോ? ഏത് ബ്രഷ് ഉണ്ട്? ഈ ബ്രഷ് ഉപയോഗിച്ച്. ഞാനിത് വിരലുകൊണ്ടാ വരച്ചതെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. അപ്പൊ ഇഷ്ടായി അല്ലേ? എന്റെ മനസ്സിൽ പതിഞ്ഞ മുഖാണിത്. It's my gift with love. Hey, Panyutai, nee idu orangille. Illa nee poyille. Endai pote? Panyutai, Bhagyalakshmi, don't touch that. Ah, avalde oru touch. Nee oru saayidinte bashara perivikku nokka. Hey, butter biscuit. Idu nee ille. Engane undu? Ninakku ishtapetta? Ninde mugalle. Enikku ishtai. Idu page varichathu. ഇവള് വരച്ചതാണോ ഇത്? ആ വെറുതെ അല്ല, ഇവളുടെ മനസ്സ് പോലെ. ഇതിന് എന്തൊക്കെയോ കുറ്റം കുറവുണ്ട്. അതൊന്നും നീ വിഷമിക്കുന്നു വേണ്ട, ഞാൻ റെഡിക്ക് തരാം. കൊന്നുകളി ഞാൻ. ഇതിലുള്ളത് എന്റെ രവിയാ. അതുകൊണ്ടേ ഇവൻ എങ്ങനെ നോക്കണം എന്നുള്ള കാര്യം നീ എന്ന് പഠിപ്പിക്കണ്ട. കേടൊന്നും ഇങ്ങനെ പടക്കാതെ. തന്നെ ക്ഷമിക്ക പ്ലീസ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. പഞ്ഞുമുട്ടായി, താൻ എവിടെയാ? ഏയ് പഞ്ഞുമുട്ടായി, താൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നോക്കിയേ, നല്ലല്ലേ കാണാൻ? അതെ അതെ, നല്ല ഭംഗി. ഇപ്പോഴാണ് ശരിക്കും നീ എന്റെ ബട്ടർ ബിസ്ക്കറ്റ് ആയത്. നോക്കിയേ, നീ ഇത്രക്ക് സ്മാർട്ട് ആക്കിയത് ഞാനാ. ആ കൂജയില്ലേ, നിന്റെ മീശക്ക് വെള്ളടിച്ചു വെച്ചേക്കായിരുന്നു. ഞാനതൊക്കെ ബ്ലാക്ക് ആക്കി നിന്നെ ഇത്രക്ക് സ്മാർട്ട് ആക്കിയത്. ഇപ്പൊ എല്ലാം ഓക്കെ ആയി. എന്താന്നറിയില്ല, എന്തോ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. എന്ത് മിസ്സിംഗ്? സിംബിൾ ഓഫ് ലവ് മിസ്സിംഗ് ആണ്. എന്ത് ലവ്? അതെ, ഞാനങ്ങ് ഫില്ല് ചെയ്യട്ടെ.
അതെന്താ ചെയ്യാൻ പോകുന്നത്? കൊടുക്കട്ടെ. എന്ത് കൊടുക്കാൻ? കൊടുക്കേ. ശരി, വേഗം ആവട്ടെ. കഷ്ടപ്പെട്ട് വരച്ച പെയിന്റിംഗ് ആണിത്. ഇങ്ങനെ കുടിച്ചില്ലക്കല്ലാതെ നീ അതിൽ. ഞാനിപ്പോ ഇതിൽ എന്ത് ചെയ്തെന്ന് എനിക്കെന്താ? ഇതാർദ്യാ എന്റെയാട്ടർ ബിസ്ക്കറ്റ് ആരുടെയാ? ആരുടെയാ? എന്റെയല്ലേ. അപ്പൊ ഇത് എന്റെയല്ലേ? അല്ലേ? എന്താ മര്യാദ കഥക്ക് തന്നേക്ക്? തരൂല. തന്നില്ലെങ്കി എന്ത് ചെയ്യുന്നീ? നീ അത്രക്ക് അടി എന്നെ അടിക്കറായ നീ? നിന്നെ എന്തിനു നോക്കുന്നേ? പറയും അറിയ മൊഴികൾ പ്രണയ മധുരമാ. അയ്യോ, ചുമ്മാ കളിക്കല്ലേ ലക്ഷ്മി. ഇങ്ങനെ കാണാനും നീ സ്മാർട്ടാ. ശരി, ഇനി എനിക്കിതിട്ട് ഉറങ്ങണം. എന്നാ ഞാൻ പോയി ഉറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താനത് അയച്ചു വിട്ടിട്ട് പോയേ. അയച്ചരാവേ. പക്ഷെ ഇപ്പൊ അല്ല, ആ കാലത്ത് നേരം വെളുത്തോടെ അയച്ചരാവേ. കാലത്താ? അതുവരെ ഞാനിവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണോ? അതിനിപ്പോ എന്താ ഇങ്ങനെ ഇരുന്നാലും ഉറങ്ങാലോ. ഞാനിപ്പൊ നിന്നെ അഴിച്ചുവിട്ടാ. ഞാൻ ഉറങ്ങുന്ന നേരത്തെ നീ അവളെ പോയി രക്ഷപ്പെടുത്തില്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാൻ നിന്നെ കെട്ടിയിരിക്കുന്നത്. എന്താ ചുമ്മാ കളിക്കല്ലേ? ഇന്ന് രാത്രി മുഴുവൻ അവളവിടെ കിടക്കട്ടെ. ഇതാണ് അവൾക്കുള്ള ശിക്ഷ. എന്താ വിജയ്, ശരിയല്ലേ? പഞ്ഞൂട്ടായി, പ്ലീസ് പഞ്ഞൂട്ടായി, എന്നെ അഴിച്ചുവിട്. നല്ല നിലാവുള്ള രാത്രിയ, സുഖായിട്ടിറങ്ങിക്കേ. ഗോ ടു സ്ലീപ്. പഞ്ഞിമിട്ടായി. ഗുഡ് നൈറ്റ് കുജ. എന്തടി കാജേ, സൗഖ്യമാ? ഇങ്ങനെ ചിണുങ്ങിക്കൊണ്ടിരിക്കാതെ പോയി കിടക്കടി. ഇങ്ങനെ കാണുമ്പോ കൂട്ടിലിട്ട കുരകിനെ പോലെ തോന്നുക. പാട്ടു പാടി ഞാൻ താമര പൂവാട്ടായി. എന്നെ ഒന്ന് അഴിച്ചുവിട് പ്ലീസ് പഞ്ഞി.
പഞ്ഞൂട്ടായി, ഗുഡ് മോർണിംഗ്. എന്താ പറ്റിയതൊന്ന് പറ. ഇങ്ങനെ ഇരുന്ന് തന്നെ പറയണം. അയ്യോ സോറി സോറി. ആരെങ്ങനെ കെട്ടിയിട്ട്? ഹേയ്, ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ കളിക്കാ നീ. അയ്യോ തേജ, അല്ല നീ എപ്പോഴാ കാഞ്ചിപുരത്ത് എത്തിയേ? ഊട്ടിയിട്ട വീട്ടിനുള്ളിൽ താനിങ്ങനെ കയറി പറ്റിയേ? വെറുതെ തമാശ കളിക്കാൻ നിക്കാതെ ആദ്യം നീ കഥ തുറന്നതിനെ പുറത്തെടുക്കാൻ നോക്ക. രവി, ഇവളെന്തിനാ ഇങ്ങനെ കിടന്ന് തുടന്ന്? എന്താ ഉണ്ടായേ? നീ ഒരുപാട് ഇങ്ങനെ അഭിനയിക്കല്ലേ. നീങ്ങ വാ, ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ രാത്രി കള്ളും കുടിച്ച് ലെക്കില്ലാതെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് ഒരു ഓർമ്മയില്ലല്ലേ നിനക്ക്? കള്ളോ? അയ്യോ തേജ, ഞാനും രവിയും പനന്തൊങ്കിന്റെ നീരാ കുടിച്ചേ. അല്ല രവി, അതിന്റെ വീര്യം ഇത്ര കൂടുതലായിരുന്നു. അതിന്ന് ഞാനൊരു കള്ളു പോലും കുടിക്കുന്നതിന് മുമ്പ് ആനന്റേന്ന് വാങ്ങി മുഴുവൻ കുടിച്ചിളഞ്ഞില്ലേ? അതേടോ, ഞാൻ പറഞ്ഞ സത്യം, അത് വെറും നീരല്ലേ, കള്ളാ.